പറയാം. ഇപ്പോ അതൊരു നിയമപ്രശ്നമാണ്, താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ തികച്ച നിയമപ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐയുടെ നിലപാടെന്ന് ചോദിച്ചാൽ അമ്മയ്ക്കൊപ്പമാണ്, കുഞ്ഞിന്റെ അമ്മയ്ക്കൊപ്പമാണ്. കുഞ്ഞിന്റെ പരമാധികാരം തീർച്ചയായും അമ്മയ്ക്കുള്ളതാണ്, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അത് നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ടത് പ്രശ്നമാണ് ഇപ്പോഴത്. അപ്പൊ അതങ്ങനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് മാത്രമാണ് ഡിവൈഎഫ്ഐക്ക് അത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ളത്. ഇല്ല, അങ്ങനെ ഒരു പരിശോധന നിലവിൽ നടത്തിയിട്ടില്ല. ഇത് ശിശുക്ഷേമ സമിതി, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ സുഖാവ് ശുചൂഖ, അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതുവരെ വന്ന് വർത്തമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു അവസരമായി കണ്ട് ഏകപക്ഷീയമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിന്റെ കാര്യം, ഈ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിക്ക് പരസ്യപ്പെടുത്താൻ കഴിയില്ല, നിയമപരമായി തന്നെ സാധിക്കില്ല. അത് അത്യന്തം രഹസ്യ സ്വഭാവത്തോടുകൂടി ചെയ്യേണ്ടതും ഒരു ഘട്ടത്തിലും അവർ പരസ്യപ്പെടുത്താൻ പാടില്ലാത്തതുമാണ്. എന്നാൽ ഗവൺമെന്റും മറ്റ് അധികൃതരും ചോദിക്കുന്ന പക്ഷം അവർക്കത് കൈമാറാം, അല്ലാതെ പറയാനാവില്ല. നിലവിൽ ശിശുക്ഷേമ സമിതിക്കും അതിന്റെ ജനറൽ സെക്രട്ടറിക്കും അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളും ഇക്കാര്യങ്ങളുടെ മുഴുവൻ വിശദാംശങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക ഒരുപാട് പരിമിതികളുണ്ട്, നിയമപരമായ പരിമിതിയാണ്. അപ്പൊ ഇന്നലെ ഇപ്പോ നിങ്ങളെ യാദൃശ്ചികമായി ഒരിടത്ത് വെച്ച് നിങ്ങൾ മൈക്ക് വെച്ച് ശുചിവാദം തന്നെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോടും ശുചിവാദം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ നിയമപരമായി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയേ ഉള്ളൂ, അത് സംബന്ധിച്ചിട്ട് മറ്റു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അതല്ല, ഞാൻ ദിലീപിന്റെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ എന്നാണ് പറയുന്നത് അല്ലേ? അതിന്റെ അതർ സൈഡ് ശിശുക്ഷേമ സമിതി പറയുമ്പോഴാണല്ലോ ഔദ്യോഗികമായി. ഞാനൊന്ന് പറയട്ടെ. അതെ, അത് സംബന്ധിച്ച് ശിശുക്ഷേമ സമിതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട് പ്രതികരിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ പ്രതികരിക്കാനുള്ള നിയമപരമായ പരിമിതിയാണ്. പക്ഷേ ശിശുക്ഷേമ സമിതി മാധ്യമങ്ങളോട് പറഞ്ഞില്ല എങ്കിലും പറയേണ്ടിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായും പറയേണ്ടിടത്ത് ബാധ്യസ്ഥപ്പെട്ടവരെല്ലാം പറയേണ്ടതാണല്ലോ. അവർ നിയമപരമായി തന്നെ രേഖാമൂലമോ അല്ലാതെയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇന്നലെ നിങ്ങളും അത് സംബന്ധിച്ചിട്ട് വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നടക്കട്ടെ. വീഴ്ചയുണ്ടായി എന്നാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത്. സർക്കാർ അത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് എന്തെല്ലാം വീഴ്ചയുണ്ടായി എന്നതിനെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കുന്നു. വീഴ്ചയുണ്ടായോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കുന്നുണ്ട്, അത് നമ്മളല്ല. അതെല്ലാം പറഞ്ഞല്ലോ, ഇതിന്റെ സർക്കാരാണ് അത് സംബന്ധിച്ച് കാര്യങ്ങൾ നോക്കേണ്ടത്. രണ്ടാമതൊന്ന്, നിയമപരമായാണ് ഈ അമ്മയ്ക്കിന് കുട്ടിയെ തിരികെ ലഭിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നിയമാനുസൃതമായി തന്നെ ഈ രണ്ട് കാര്യങ്ങളും നടക്കട്ടെ എന്നുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. അവർ രണ്ടുപേരും ഇപ്പൊ ഡിവൈഎഫ്ഐയുടെ ഭാഗമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ നോക്കിയിട്ടില്ല. ഡിവൈഎഫ്ഐ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ ഘടകങ്ങളൊന്നുമില്ല, അംഗത്വത്തിലുണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നോക്കണം. പ്രത്യേകമായി നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട കാര്യം എന്താ? അല്ല, പാർട്ടിയും ഇതുമായിട്ട് ബന്ധമല്ല. ഞാൻ പറയുന്നത് ഡിവൈഎഫ്ഐയുടെ കാര്യമാണ്. പറയാം പറയാം. അതെ, അതിനകത്ത് നിയമപരമായ കാര്യങ്ങൾ അവർ നടത്തുകയാണല്ലോ. നിയമപരമായ കാര്യങ്ങൾ വരട്ടെ, വെയിറ്റ് ആൻഡ് സി. അല്ലെ, നമ്മളുടെ എന്ത് സഹായം ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ലല്ലോ. നിയമപരമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഇതിനകത്ത് ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ പാർട്ടിയോ
വേറെ ഇനി പുറത്തു നിൽക്കുന്ന വേറെ ആരെങ്കിലും ഏതാളും ആകട്ടെ, ആരെങ്കിലും ആകട്ടെ, സംഘടനയാകട്ടെ, വ്യക്തിയാകട്ടെ, നമുക്കെല്ലാം അതിനകത്ത് പരിമിതിയുണ്ട്, എല്ലാവർക്കും പരിമിതിയുണ്ട്. മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കാമെന്നല്ലാതെ, പാർട്ടികൾക്കോ സംഘടനകൾക്കോ അഭിപ്രായം പറയാമെന്നല്ലാതെ, അത് നിയമപരമായി തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പ്രക്രിയ അവിടെ ഉണ്ടല്ലോ. അത് നിയമപരമായി പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്നല്ലേ നമുക്ക് അതിൽ പറയാൻ കഴിയുള്ളൂ. ശിശുക്ഷേമ സമിതി നിലവിൽ ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് നമ്മളല്ല, അത് ഗവൺമെന്റാണ്. അത് വരട്ടെ, ഇപ്പൊ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു വിമർശനമില്ല, അങ്ങനെ ഒരു കണ്ടെത്തലും ഞങ്ങളുടെ മുമ്പിലില്ല. ഞാൻ പിന്തുണച്ചല്ല, ഞാൻ നിലപാട് അങ്ങോട്ടാ പറഞ്ഞത്. നിങ്ങളുടെ ചോദ്യത്തിന് പോലും കാത്തു നിൽക്കാതെ ഡിവൈഎഫ്ഐയുടെ നിലപാടാണ് പറഞ്ഞത്. അത് നിയമപരമായ കാര്യങ്ങൾ അവർ തുടരുന്നുണ്ടല്ലോ, അവർക്ക് അഭിഭാഷകരുണ്ട്, നിയമപരമായ കാര്യങ്ങൾ അവർ തുടരുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ എന്നല്ലേ നമ്മൾ പറഞ്ഞോളൂ. ഞങ്ങളുടെ നിലപാട് ധാർമ്മികമായി എന്താണെന്ന് ചോദിച്ചാൽ ആ നിലപാടാണ് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കാതെ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. പിന്നെ ഇതിനകത്തൊരു കാര്യം ഞാൻ പറയാം, ഇത്തരം കാര്യങ്ങളിൽ ഈ നമ്മളൊരു പൊതുവായിട്ടാണ് എടുക്കേണ്ടത്. ഇതിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ വന്നതുകൊണ്ട് ഇതിനൊരു വാർത്താ പ്രാധാന്യം പൊതുവിൽ കൊടുക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ആ രീതി ശരിയല്ല. ഡിവൈഎഫ്ഐ എന്ന് പറയുന്നത്, ഇപ്പോ ഞാൻ ഉദാഹരണം പറയാം, അങ്ങയുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഉദാഹരണം പറയാണ്. ഡിവൈഎഫ്ഐയുടെ രണ്ട് നേതാക്കൾ, ഇതാണ് ഉപയോഗിച്ച പദം. ഡിവൈഎഫ്ഐയുടെ ഇതിൽ അജിത്താണ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, മറ്റേ ആൾ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി അംഗമായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഏതായാലും ആ ഘടകം ആണ്, മേഖല കഴിഞ്ഞ് മുകളിലേക്കില്ല. ഉപയോഗിച്ച പദം നേതാവെന്നാണ്. ഡിവൈഎഫ്ഐയുടെ ഇതേ ഘടകത്തിൽപ്പെട്ട ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നിങ്ങൾ കൊടുക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ആക്രമിക്കപ്പെട്ടു എന്നാണ്. ഡിവൈഎഫ്ഐയുടെ ഈ കേസിലല്ല, ഏത് കേസിലായാലും ഡിവൈഎഫ്ഐയുടെ ഒരു മേഖലാ കമ്മിറ്റി അംഗം ആക്രമിക്കപ്പെട്ടാൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന് വെട്ടേറ്റെന്നും ആക്രമിക്കപ്പെട്ടൊന്നായിരിക്കും. എന്നാൽ അതേ നിലവാരത്തിലുള്ള അതേ ഘടകത്തിലുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ ആരോപണ വിധേയരായാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ ഒരു വിവാദത്തിൽ ഒരു വർത്ത വയ്ക്കാൻ കഴിഞ്ഞാൽ നേതാവെന്നും പറയും. ഉപയോഗിക്കുന്ന പദമാണ്. കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനൽ ഇങ്ങനെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ചാനൽ മേധാവിയോട് ഞാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഇതേ നിലവാരത്തിലുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾ കൊടുക്കുക ഇങ്ങനെയല്ലേ? പിന്നീട് ആ ചാനൽ തിരുത്തി, ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല, തിരുത്തി. ഇത് പൊതുവിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമയമാണ്. ഞാനത് പറയാറുണ്ടാണ്, അങ്ങനെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്, മാധ്യമപ്രവർത്തകനാണ്, പറയട്ടെ പറയട്ടെ. സി അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനെ അല്ല. സി ഏ അങ്ങനല്ല, ഞങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിലവിൽ സി അങ്ങനല്ല, അങ്ങ് കേൾക്ക്, ഞാൻ പറഞ്ഞതിന്റെ ശ്രീ ദിലീപ്, അല്ലല്ല അങ്ങ് അല്ലല്ല, ഞാൻ നമ്മൾ തമ്മിൽ തർക്കിക്കാനല്ല, ഞാനൊരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ നേതാവെന്ന് പറഞ്ഞോളൂ, പക്ഷേ ഇതേ നിലവാരത്തിൽപ്പെട്ടവർ ആക്രമിക്കപ്പെടുമ്പോൾ, കൊല ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ പ്രവർത്തകരെന്നെ പറയും, ഇതാ പ്രശ്നം. ഏ അങ്ങനെയല്ല, ഞാനിത് പറയാൻ കാരണം ഈ പർട്ടിക്കുലർ സംഭവത്തിൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വാർത്താ ചാനൽ ഫ്ലാഷ് കൊടുക്കുകയും ആ ഫ്ലാഷ് ഈ ഓഫീസിൽ തന്നെ കണ്ടുടന്ന മാത്രയിൽ തന്നെ ഞാൻ വിളിച്ചിട്ട് ഇതേ അഭിപ്രായം, ഇപ്പോഴീ പറഞ്ഞ അഭിപ്രായം അദ്ദേഹത്തോട് പറയുകയും അത് ശരിയാണ് എന്ന് പറഞ്ഞവർ തിരുത്തുകയും ചെയ്തു. സി നിങ്ങൾ നേതാവെന്ന് വിളിച്ചോ, പക്ഷേ ഇവർ ആക്രമിക്കപ്പെടും. ഇതേ നിലവാരത്തിലുള്ള ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി ആക്രമിക്കപ്പെട്ടാൽ അവരെ പറയില്ല ഇനി ഇതല്ല ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി ആകട്ടെ, ഇത് മേഖലയാണല്ലോ, ഇനി യൂണിറ്റിലാകട്ടെ. യൂണിറ്റിൽപ്പെട്ട ഒരാള് ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ഡിവൈഎഫ്ഐ നേതാവ് എന്നായിരിക്കും പറയാം. സി എങ്കിലും എന്തുകൊണ്ട് വെട്ടേറ്റ് കൊല്ലപ്പെടുന്നയാൾ പ്രാദേശിക നേതാവെന്ന് പറയുന്നില്ല, അത് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു എന്ന് പറയും. അതേ ഉള്ളൂ, എത്ര ഉദാഹരണം വേണം ഞാൻ എടുത്തുതരാം, നോക്കിയാൽ മതി. ഇത് ഞാൻ നിങ്ങള് തിരുത്താൻ എന്തെങ്കിലും ഉണ്ട്, ഞാനൊരു ക്രിറ്റിസിസം എന്റെ നിരീക്ഷണത്തിൽ നിന്നോട് പറഞ്ഞേ ഉള്ളൂ. അല്ല ഇവിടെ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ചോദിച്ചതിലേക്ക് വന്നാല് ഡിവൈഎഫ്ഐയെ ഇതിലേക്ക് നിങ്ങൾ വലിച്ചെടുക്കേണ്ടതില്ല. ഇത് ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമല്ല, ഇത് രാഷ്ട്രീയമായൊരു കാര്യമല്ല. ഇന്ന് ഇതൊരു അമ്മയ്ക്ക് കുഞ്ഞിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട വൈകാരികതയുള്ള വളരെ അവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഒരു മാതാവിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൈകാരികമാണ് നിയമപ്രശ്നവുമാണ്. തീർച്ചയായും ആ പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ ഒരു പൊസിഷനാണ് പറഞ്ഞത്. ഇനി അതിന് പരിഹാരം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ.
ഇനി നിയമപരമായ സൊല്യൂഷൻ മാത്രമാണ് അതിലുള്ളത്. തീർച്ചയായും വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും എന്താണ് പറയാനാവുക, എങ്ങനെയാണ് നമുക്കൊരു സ്പെക്കുലേഷനിലേക്ക് പോകാൻ കഴിയുക. അതാണ് ഡിവൈഫുടെ നിലപാട്. ഇല്ല ഇല്ല, വന്നിട്ടില്ല. ഡിവൈഫുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്നിട്ടില്ല. അവിടെ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. അവിടെയും ഞാൻ തിരക്കി പോകാൻ പറ്റില്ല എന്നാ മനസ്സിലാക്കാം. ഡിവൈഫിൽ വന്നിട്ടില്ല.